ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ മുളപ്പിച്ചത് കുറച്ച് ഞാനിവിടെ എടുത്തുണ്ട്. പിന്നെ സവാള, ഒരു തക്കാളി, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഇതുകൂടാതെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മിക്സിയുടെ ജാറിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഗോതമ്പ് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ദോശമാവിൻ്റെ വരവത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ചട്ടി ഇടാകുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ടി പരത്തെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് മൂടി കിടക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ പറ്റി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാം. ഇതും തിരിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇങ്ങനത്തെ ഒരു ദോശ കഴിക്കുന്നതുകൊണ്ട് രാവിലെ എല്ലാ വിറ്റമിൻസും എല്ലാം നമുക്ക് കിട്ടി. പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല, വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരെണ്ണം കഴിച്ചാൽ മതി. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്, അതുപോലെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. വേറെ വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.